നമസ്കാരം. ഇന്ന് 2022 ഏപ്രിൽ 26 ചൊവ്വാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ ഈദ്, മെയ് ദിനം എന്നിവ പ്രമാണിച്ച് പൊതു അവധി പ്രഖ്യാപിച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയാണ് അവധി പ്രഖ്യാപനം നടത്തിയത്. ഈ ദിവസങ്ങളിൽ രാജ്യത്തെ സർക്കാർ ഓഫീസുകളും മന്ത്രാലയങ്ങളും മറ്റു സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നതല്ല. മെയ് ദിനമായ മെയ് 1 ഞായറാഴ്ച മുതൽ ഈദുൽ ഫിത്തർ ദിനത്തിലും തുടർന്നുള്ള 2 ദിവസത്തിലും അവധിയായിരിക്കും. 3 ഈദ് ദിവസങ്ങളിൽ ഏതെങ്കിലും ഔദ്യോഗിക അവധിയുമായി ഒത്തുപോകുന്നുണ്ടെങ്കിൽ പകരം 1 അധിക ദിവസം നൽകുമെന്നും സർക്കുലറിൽ അറിയിച്ചു. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെ 407 പേർക്കു കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗികളുടെ എണ്ണം 3556. അതേസമയം 427 പേർക്കു കൂടി രോഗമുക്തി ലഭിച്ചു. നിലവിൽ 11 പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. 1475 പേർക്കാണ് കോവിഡ് കാരണം ബഹ്റൈനിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്നലെ 3246 പേരിലാണ് കോവിഡ് പരിശോധനകൾ നടന്നത്. ആകെ ജനസംഖ്യയിൽ 12,34,333 പേർ ആദ്യ വാക്സിനേഷൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ 980,244 പേരാണ് ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി സ്നേഹപൂർവം. കോട്ടയം നേറ്റീവ് ബോൾ അസോസിയേഷൻ ബഹ്റൈന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ഭക്ഷണ വിതരണം നടത്തുന്നു. സ്നേഹസ്പർശം എന്ന പേരിൽ മെയ് 2 നടക്കുന്ന പരിപാടിയിൽ ലേബർ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് ഭക്ഷണപ്പൊതികൾ നൽകും. ചെയർമാൻ രഞ്ജിത് കുരുവിള, പ്രസിഡന്റ് ഷോൺ പൊന്നൂസ്, സെക്രട്ടറി മോബി കുര്യാക്കോസ്, ട്രഷറർ വിനു, ബിനു ജോർജ്, രൂപേഷ് ബിജോയ്, നിബു ലിജോ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒരുക്കം നടത്തുന്നത്. ഇന്ത്യൻ ക്ലബ് ബഹ്റൈൻ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഇന്ത്യൻ അംബാസിഡർ പിയൂഷ് ശ്രീവാസ്തവ മുഖ്യാതിഥിയായിരുന്നു. ഫക്രുദ്ദീൻ തങ്ങൾ റമദാൻ സന്ദേശം നൽകി. മനാമ ക്ഷേത്രത്തിലെ മുഖ്യശാസ്ത്രി വിജയകുമാർ ബാലകൃഷ്ണ മുഖ്യ, സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി ഫാദർ സുനിൽ കുര്യൻ ബേബി, ക്യാപിറ്റൽ ഗവർണറേറ്റ് ഇൻഫോർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ഡയറക്ടർ യൂസഫ് ലോറി എന്നിവർ സംസാരിച്ചു. KCF ബഹ്റൈൻ നാഷണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം പാകിസ്ഥാൻ ക്ലബ് ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ APഉസ്താദാർ മുഖ്യാതിഥിയായെത്തി. ദേശീയ സമിതി പ്രസിഡന്റ് വിട്ടൽ ജമാലുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഹാരിസ് സംപ്യ സ്വാഗത പ്രസംഗം നടത്തി. ചടങ്ങിൽ കർണാടക ജനായത്തുൽ ഉലമ അംഗം GM മുഹമ്മദ് കാമിൽ സഖാഫി ഉസ്താദ്, യുവവാഗ്മി മർസുഖ് സൈദി, KCF INC അലി മുസ്ലിയാർ, ഫലസ്തീൻ അംബാസിഡർ അബ്ദുൾ ഖാദർ താഹെ, ICF നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി MC കരീം സാഹിബ്, ഇഫ്താർ കമ്മിറ്റി ചെയർമാൻ ബഷീർ കാർലെ, കൺവീനർ അബ്ദുൾ മജീദ് സുഹൂരി തുടങ്ങി വിവിധ സാമൂഹിക മത നേതാക്കൾ പങ്കെടുത്തു. IYCC മുഹറഖ് ഏരിയയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മുഹറഖ് പാർക്കിൽ വെച്ചായിരുന്നു പരിപാടി. ഏരിയ പ്രസിഡന്റ് ഗംഗൻ മലയിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ സംഗമം ദേശീയ പ്രസിഡന്റ് ജിതിൻ പരിയാരം ഉദ്ഘാടനം ചെയ്തു. ദേശീയ സെക്രട്ടറി ബെൻസി ഗനിയുഡ്, ട്രഷറർ വിനോദ് ആറ്റിങ്ങൽ എന്നിവർ ആശംസകൾ നേർന്നു. മുൻ ദേശീയ പ്രസിഡന്റ് അനസ് റഹീം സ്വാഗതവും ഏരിയ സെക്രട്ടറി രതീഷ് നെന്മാറ നന്ദിയും പറഞ്ഞു. ഷിഹാബ് കറുകപ്പുത്തൂർ, രജീഷ് PC, ബാബു MK, സുഫിയാൻ, പ്രമോദ് വില്യാപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി.
രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും പുരോഗതിക്കാവശ്യമായ പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് മാർക്സ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും മാർക്സ് ചാൻസലറുമായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ICF ബഹ്റൈൻ മാർക്സ് ചാപ്റ്ററും സംയുക്തമായി മനാമ പാകിസ്ഥാൻ ക്ലബ്ബിൽ സംഘടിപ്പിച്ച മഹളറത്തുൽ ബദ്രിയ ആത്മീയ സംഗമം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ സ്ഥാപന ഭാരവാഹികളും സംഘടനാ പ്രതിനിധികളും കാന്തപുരത്തെ ഷാൾ അണിയിച്ച് ആദരിച്ചു. ബഹ്റൈൻ ICFന്റെ ഈ വർഷത്തെ മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനവും വേദിയിൽ നടന്നു. KC സൈനുദ്ദീൻ സഖാഫി നടമ്മൽപൊയിൽ അധ്യക്ഷത വഹിച്ചു. മാർക്സ് PRO മസൂഖ് സൈദി പാപ്പിനിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ICF നേതാക്കളായ അബൂബക്കർ ലത്തീഫി, ഉസ്മാൻ സഖാഫി, ഷാനവാസ് മദിനി, ഹക്കീം സഖാഫി കിനാലൂർ, സലീം വാറ്റുപുഴ എന്നിവർ സംബന്ധിച്ചു. അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം സ്വാഗതവും VP അബൂബക്കർ ഹാജി നന്ദിയും പറഞ്ഞു. ബഹ്റൈൻ CSI ദക്ഷിണ കേരള മഹായിടവകയുടെ 9th സഭാദിന വാർഷികാഘോഷം April 28 വ്യാഴാഴ്ച വൈകുന്നേരം 7:30 മുതൽ വിവിധ പരിപാടികളോടെ സെഗയ KCA ഹാളിൽ വെച്ച് നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. സഭാവികാരി റവറൻഡ് ഷാബു ലോറൻസ് അധ്യക്ഷത വഹിക്കുന്ന പൊതുസമ്മേളനത്തിൽ KCSE ബഹ്റൈൻ്റെ പ്രസിഡന്റും ബഹ്റൈൻ മലയാളി CSI പാരീഷ് വികാരിയുമായ റവറൻഡ് ദിലീപ് ഡേവിഡ്സൺ മാർക്ക് മുഖ്യാതിഥിയായിരിക്കും. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർ, KCEC വിവിധ പ്രോഗ്രാമുകളിൽ വിജയം നേടിയവർ, ദർപ്പണം ബൈബിൾ ക്വിസ് വിജയികൾ, സൺഡേ സ്കൂൾ പരീക്ഷാ വിജയികൾ എന്നിവർക്കുള്ള അനുമോദനവും ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് കുഞ്ഞുങ്ങളുടെ വിവിധ കലാപരിപാടികൾ കോർത്തിണക്കിയ ടാലന്റ് നൈറ്റും ഗായക സംഘത്തിന്റെ പ്രത്യേക ഗാനാലാപനവും ഉണ്ടായിരിക്കുന്നതാണെന്ന് സെക്രട്ടറി CV വിജയൻ, അക്കൗണ്ടന്റ് ഷിബു കുമാർ എന്നിവർ അറിയിച്ചു.